2024 2025 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട AUPS മണ്ണേങ്കോട്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ നഗരസഭയിലെ UDF കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ച May 7 നടക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ നഗരസഭയിലെ UDF കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ച May 7 നടക്കും. ഇക്കഴിഞ്ഞ 23 തീയതിയാണ് UDF കൗൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സണിനെതിരെ തദ്ദേശ സ്വയംഭരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസ പ്രമേയ നോട്ടീസ് കൈമാറിയത്. പ്രമേയം പരിഗണിക്കുന്നതിന് പട്ടാമ്പി നഗരസഭാ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ യോഗമാണ് May 7 രാവിലെ 11 നഗരസഭാ ഓഫീസിൽ വെച്ച് ചേരുന്നതിനായി തീരുമാനിച്ചിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതി, തെരുവു വിളക്ക് പദ്ധതി എന്നിവ അട്ടിമറിക്കൽ തുടങ്ങി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ചെയർപേഴ്സൺ നടപ്പാക്കുന്നതെന്നാരോപിച്ചാണ് UDF കൗൺസിലർമാർ അവിശ്വാസം കൈമാറിയതെന്ന് കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയർപേഴ്സൺ നടപ്പിലാക്കുന്നതെന്നും കൗൺസിലർമാർ പറഞ്ഞിരുന്നു. എന്നാൽ UDF അംഗങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസത്തെ LDF V4 മുന്നണി സഖ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഒ ലക്ഷ്മിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.